കർത്താവിന്റെ പാപപരിഹാരം നൽകുന്ന പരിശുദ്ധ മധുഹായിൽ നിന്ന് ഞങ്ങൾ കൈക്കൊണ്ടിട്ടുള്ള വഴി ആഹാരങ്ങളോടും വാഴുകളോടും കൂടെ പരിശുദ്ധ തൃത്വത്തിന്റെ കൃപയ്ക്കും കരുണങ്ങൾക്കും നമ്മളെ ഞങ്ങൾ ഭരമേൽപ്പിക്കുന്ന ഈ സമയത്ത് സമാധാനത്താലേ ഗുരുസ്ഥന്മാരും സമീപസ്ഥരും ജീവനുള്ളവരും മരിച്ചിട്ടുള്ളത് നമ്മുടെ കർത്താവിന്റെ ജയമുള്ള ശ്രീപായാൽ രക്ഷിക്കപ്പെട്ടവരും പരിശുദ്ധമാമോദിസ്മയാൽ മന്ത്രമുത്തപ്പെട്ടവരും ഈ തൃത്വം നമ്മുടെ ഇടങ്ങളെ പരിഹരിക്കും, നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കും, നമ്മളുടെ മരിച്ചവരുടെ ആത്മാക്കളെ ആശ്വസിപ്പിക്കുകയും ചെയ്യും. ഞങ്ങളോ ബലഹീനരും മഹാപാപികളുമാകുന്ന ദാസ നമ്മളുടെ പ്രാർത്ഥനകളാൽ കരുണയേറ്റ് സഹായം ലഭിക്കപ്പെടുമാറാകട്ടെ. വാത്സല്യ മക്കളെ നിങ്ങൾ സന്തോഷിച്ചാനന്ദിച്ച് സമാധാനത്താലേ പോകുക. നാളെ തോറും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യും. അനുഗ്രഹിക്കപ്പെട്ട വാത്സല്യ മക്കളെ ദൈവത്തിൻ്റെ അളവറ്റ കരുണയാൽ ഈ വർഷത്തെ പെരുന്നാൾ അനുഗ്രഹകരമായി നടത്തപ്പെട്ടു. വിശുദ്ധ അഞ്ചിന്മേൽ കുർബാനയും മൂന്ന് പ്രധാനാചാരന്മാരും അവരുടെയും പ്രധാന കാർമ്മിക യുദ്ധത്തിൽ അഞ്ചിന്മേൽ കുർബാന സമൃദ്ധമായി അനുഗ്രഹിക്കപ്പെടുവാൻ തക്കവണ്ണം വർദ്ധിക്കപ്പെടും. കളപ്പുരയ്ക്കൽ പൈലയും കുടുംബവും ഇന്നത്തെ പെരുന്നാൾ ഏറ്റു നടത്തിയിട്ടുള്ളത് നന്ദിയോട് സ്മരിക്കുന്നു. ആ കുടുംബം ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കും. ഈ പെരുന്നാളനുഗ്രഹരായി നടത്തപ്പെടുന്നതിന് ഞാൻ വിചാരിക്കുന്നത് കാലം ചെയ്ത പൗലോസ്തുതി എൻബാവ ഈ ഇടവകയെ എന്ത് സ്നേഹിച്ചിരുന്നു എന്ന് ചിന്തിക്കാൻ കഴിയുകയിൽ അത്രമാത്രം സ്നേഹിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ മഹാമധ്യസ്ഥതയും ദൈവത്തിൻ്റെ കരുണാദ മുഖാന്തരവും ലഭിച്ചു. എല്ലാം അനുഗ്രഹരമായി തീർന്നു. ഓർമ്മപ്പെടുത്തുന്നത് ആരെയും ചെറുതാക്കുകയോ ആക്ഷേപിക്കുകയോ വിമർശിക്കുകയോ ചെയ്യരുത്. എല്ലാവരും സൽബുദ്ധിയോടുകൂടെ നേരായ മാർഗത്തിൽ കൂടെ വരാൻ വിനയത്തോട് പ്രാർത്ഥിക്കുക അത്രയേ ചെയ്യുന്നത്. പത്രാം കക്ഷികളുടെ ദൈവം കോടതിയാണ്. അതുകൊണ്ടാണല്ലോ ഇന്നലെയും അവർ വീണ്ടും വീണ്ടും കോടതിയിൽ പോകുന്നത്. നമ്മളൊക്കെ ദൈവത്തിൻ്റെ അരികിലേക്ക് പോയപ്പോൾ അവർ കോടതിയിലേക്ക് പോയി. നേർവഴിക്ക് വരുവാൻ നമ്മൾ പ്രാർത്ഥിക്കും. ഇന്നത്തെ പ്രോഗ്രാം ഓർമ്മപ്പെടുത്തുന്നു. ഞാൻ സംസാരിച്ച് കഴിഞ്ഞ ശേഷം സത്യവിശ്വാസ സംരക്ഷണ സമിതിയുടെ പത്രാപുലേത്താ ഡോക്ടർ എലിയാസ് മരത്താനാസ്യൂസ് തിരുമേനി 8-ഓ 10-ഓ മിനിറ്റ് നേരം മാത്രം കൽപ്പിച്ച് അനുഗ്രഹിക്കും. 2-3 ചോദ്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുന്നു. ഇന്ന് വായിച്ചു കേട്ട വേദഭാഗം കർത്താവും കന്യാമറിയാമും യോസേഫും കൂടെ ഉറുസലേമിലേക്ക് പോയി. അവർ പതിവായി പെരുന്നാളിന് പോകാറുണ്ടായിരുന്നു. യേശുവിൻ്റെ ഛായ യേശുവിൻ്റെ മക്കൾക്കുണ്ടാകണം. അവിടെ നിന്ന് പെരുന്നാളിന് പോയി എങ്കിൽ നാമും പോകണം. പോയിട്ടെന്തായി? യഹൂദന്മാരുടെ പ്രമാണം അനുസരിച്ച് 1.5 ദിവസമാണ് സാധാരണ പെരുന്നാൾ ആഘോഷിക്കുന്നത്. എന്നാൽ മുഴുവൻ ദിവസവും 5 ദിവസവും ആചരിക്കുന്ന രീതിയും ഉണ്ട്. ഇവിടെ അപ്പനും അമ്മയെ വളർത്തുപിതാവും നാട്ടുകാരുടെ കൂടെ ആ വില്ലേജുകാരുടെ നസറത്തുകാരുടെ കൂടെ കാണുമെന്ന് വിചാരിച്ച് പുറപ്പെട്ടു. ആദ്യത്തെ ദിവസം ഉച്ച കഴിഞ്ഞ് ഇവിടെ യാഗം കഴിഞ്ഞ് പുറപ്പെട്ടാൽ 16 നാഴിക നടക്കും. അപ്പോൾ ബേഥേലിൽ ചെല്ലും. അതൊരു ഇടത്താവളമാണ്. കൊച്ചനെ മകനെ കണ്ടില്ല. രണ്ടുപേരും തിരിച്ചു വന്നു. 3 ദിവസം മനുഷ്യരെ കാണാവുന്നിടത്ത് കുഞ്ഞുങ്ങളെ കാണാവുന്നിടത്തൊക്കെ അന്വേഷിച്ച് കണ്ടില്ല.
പള്ളിയിൽ കയറി പ്രാർത്ഥിക്കുവാൻ വരുമ്പോൾ കണ്ടത് മർമ്മസ്ഥാനത്തെ യേശു നിൽക്കുന്നതായിട്ടാണ്. ഓടിച്ചെന്ന് എൻ്റെ മകനെ ഇങ്ങനെ ചെയ്തല്ലോ എന്ന് പറഞ്ഞു. അതിൻ്റെ മറുപടിയും ശ്രദ്ധിക്കേണ്ടതാണ്. ഞാൻ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ ഇരിക്കേണ്ടവനാണ്. പള്ളി ദൈവത്തിൻ്റെ ഭവനമാണ്. അവിടെയാണ് ദൈവം പാർക്കുന്നത്. ദൈവം എല്ലായിടത്തും കൊണ്ട് മറക്കുന്നില്ല. പക്ഷേ ഇവിടെ പ്രത്യേക ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ടെന്ന് ഓർത്തു. നമ്മുടെ പിതാക്കന്മാർ ഈ പള്ളി സ്ഥാപിച്ചപ്പോൾ പരിശുദ്ധ അന്ത്യോക്യാ സിംഹാസനത്തിൻ കീഴിലുള്ള ദൈവമക്കൾക്ക് ആരാധിക്കുന്നതിനെന്ന് എഴുതി വച്ചു. ഇന്ന് ഞങ്ങൾ വിശുദ്ധ കുർബാനയെ അർപ്പിച്ചു. നമ്മുടെ കർത്താവ് സിഹിയോൻ മാളികയിൽ വെച്ച് ആദ്യമായി വിശുദ്ധ കുർബാനയെ അർപ്പിച്ചു. ആ സ്ഥലം നമ്മുടേതാണെന്ന് നിങ്ങൾക്കറിയാം. പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന സഭയുടെ ഉദ്ഘാടനം നടത്തി പെന്തക്കോസ്തു നാളിൽ. അത് നമ്മുടെ സ്ഥലമാണെന്ന് നിങ്ങൾക്കറിയാമോ? ഈ സഭ കർത്താവിൻ്റെ കാലം മുതലും അവ തുടർന്ന അപ്പോസ്തലന്മാരിലൂടെയും ലഭിച്ച ആരാധനയും ശ്വാസവും പ്രമാണങ്ങളുമാവും. ഇത് വിട്ടിട്ട് നമുക്കൊന്നും ചിന്തിക്കാൻ നോക്കുകയില്ല. 100 കൊല്ലമായി ചിലർ മറിച്ച് ചിന്തിച്ച് ചിലതൊക്കെയും കാട്ടിക്കൂട്ടുന്നുണ്ട്. അവരെ ആരെയും ഞാൻ വിമർശിക്കാൻ മുതിരുന്നില്ല. പക്ഷേ സത്യം ഏതാണെന്ന് വെളിപ്പെടുത്തേണ്ട ചുമതല എനിക്കുണ്ടല്ലോ. 4 കൊല്ലം മുമ്പ് ദേവലോകത്ത് ബാവ ഓർഷലേഖൽ ചെന്ന് താമസിച്ച് ഗവേഷണം നടത്തി. എവിടെയാണ് ചെയ്യുന്ന ചില സഭകൾ അവിടെ അവിടെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവസാനം അദ്ദേഹം കണ്ടെത്തി മർക്കോസിന്റെ മാതാവ് മറിയാമിന്റെ മാളിക, നമ്മുടെ പരിശുദ്ധ പാത്രക്കീശുബാവായുടെ വക സഹിയോൻ മാളിക എന്ന് കണ്ടെത്തി. അവിടുത്തെ അപ്രയം തിരുമേനിയുടെ അടുക്കൽ ആളയച്ച് എനിക്കൊരു കുർബാന ചൊല്ലണം, കർത്താവ് ആദ്യമായി വിശുദ്ധ കുർബാന അർപ്പിച്ച സ്ഥലത്ത് എന്ന് അപേക്ഷിച്ചു. അവിടുത്തെ തിരുമേനി എന്നെ വിളിച്ചു. ഒരുപാട് കേസുകളൊക്കെ കൊടുത്തിട്ടുണ്ടല്ലോ, എവരെ കയറ്റി കുർബാന ചൊല്ലിക്കാമോ? ഞാൻ പറഞ്ഞു, നിശ്ചയമായും അവർ കയറി ചൊല്ലി അനുഗ്രഹം പ്രാപിക്കട്ടെ. പിന്നെ അദ്ദേഹം ഇറങ്ങി പോകുമ്പോൾ തന്നെ ഒരു കാര്യം ചെയ്യണം, പള്ളിയുടെ ഭൂതാശ നടത്തിയിരിക്കണം എന്നും കൂടെ ഞാൻ ചേർത്ത് പറയുകയുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. വാത്സല്യ മക്കളെ, കർത്താവ് പെരുന്നാളിൽ പോയി സംബന്ധിച്ചു. നാമം പെരുന്നാളിൽ യേശു കർത്താവായിരിക്കണം നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മറക്കരുത്. കുടുംബം കർത്താവ് ജീവിക്കണം, വ്യക്തി കർത്താവ് ജീവിക്കണം. ഇനി തിരുമേനി കൽപ്പിക്കട്ടെ, ഇവിടുത്തെ കൈക്കാരന്മാരും കമ്പറ്റിക്കാരും എന്ത് വേദന അനുഭവിച്ചു, എന്ത് കഷ്ടത സഹിച്ചു, എന്തൊരാക്ഷേപം സഹിച്ചു. അത് അതിർത്തി അവരോട് ഓർമ്മപ്പെടുത്താനുള്ളത് ദൈവം നിങ്ങളെ കാണും. തക്ക സമയത്ത് അവിടുന്ന് നിങ്ങളെ അനുഗ്രഹിച്ചു. തക്ക സമയത്ത് പാട്ടുകാരനായ സ്റ്റീഫനച്ഛനും വന്ന് വിളിച്ചു. എല്ലാം അനുഗ്രഹമായി. ഒന്ന് റബ്ബാച്ചനും കക്കാടന് എല്ലോസച്ചനും സഹായിച്ചു. കക്കാടനച്ഛന് കുറച്ചുകൂടെ ആയുസ് ദൈവം കൊടുക്കാൻ പ്രാർത്ഥിക്കണം. കാരണം 24 മണിക്കൂറും കോലഞ്ചേരിയും മറ്റ് ഇടവുകളുമായിട്ട് പാവം ഓടുകയാണ്. റബ്ബാച്ചനും കഷ്ടപ്പെടും. ദൈവനിതാവായ അമരത്താനുശ്വസിച്ചിരുന്നേന് എല്ലാ പ്രോഗ്രാമും മാറ്റിവെച്ച് ഇവിടെ എഴുന്നള്ളി. ദൈവനിതാവായ ക്ലീമേശ്വരമേനി എഴുന്നള്ളി അനുഗ്രഹിച്ചു. എനിക്ക് അവരോടൊരു അപേക്ഷയുണ്ട്. ഈ കഷ്ടപ്പെട്ട മനുഷ്യർക്ക് ഇന്ന് ശ്രീവാമത്തണമെന്നൊരാഗ്രഹം. ഞാൻ പെട്ടെന്ന് പുത്തനുശ്വരത്തെ അവിടെ പ്രശ്നങ്ങളൊന്നും ഇല്ലെന്ന് കേട്ടു. ഉത്രാകക്ഷികൾ വരികയാണെന്നാഗ്രഹം. അപ്പോൾ തന്നെ മണ്ണത്തൂരെന്തോ ഉണ്ട്, ഇതൊക്കെയും അന്വേഷിക്കും. അപ്പോൾ തിരുമേനിമാർ രണ്ടുപേരും മുഖത്ത് നോക്കുന്നത് കണ്ടാൽ അറിയാം വേഗം പോകണമെന്ന്. വാത്സല്യ മക്കളെ, അല്ലെങ്കിലും എനിക്ക് ശ്രീവാമത്തിക്കാനും കയറ്റിട്ടുള്ളതിനും പ്രായമാണ്. ഒന്നുകൂടെ ഈടവകയിലെ സൺഡേ സ്കൂൾ, അർത്ഥമറിയ സമാജം, യുദ്ധ അസോസിയേഷൻ, കുടുംബ യൂണിറ്റുകൾ എല്ലാവരും ഈ കഷ്ടതയിലും ത്യാഗത്തിലും ശ്വാസത്തിൽ നിന്ന് മാറാതെ നിന്നതെന്നോട് ഓർക്കുന്നു. ഒരു 3 കൊല്ലമായിട്ട് ഏകക്കാരന്മാരായി കമ്മിറ്റിക്കാരായി
വിവിധ തലത്തിൽ സത്യവിശ്വാസത്തെ നിലനിർത്തി ഈ ഇടവകയെ ദൈവത്തിന്റെ തിരുനാമഹത്വത്തിനായി പരിശുദ്ധ സിംഹാസനത്തിന് കീഴിൽ കണ്ടുപഠിക്കണം. നമ്മുടെ ബാലാലായി പോർച്ചുണ്ടായിരുന്നത് അദ്ദേഹത്തിന്റെ കാരണത്തിലായിരുന്നു പരിവരത്തിന്. പലതായി പോലെ ചേട്ടൻ വായി തുറന്നാൽ പരിശുദ്ധ സിംഹാസനത്തെ കുറിച്ച് പറയുമായിരുന്നു. ഇടവകയോട് കാരണമെന്നുള്ള നിലയിൽ ഞാൻ ഓർത്തു പോകും. കഷ്ടപ്പെട്ടവർ, കമ്മറ്റിക്കാർ, ഭക്ത സംഘടനകൾ, ഈ പെരുന്നാളിന്റെ പ്രത്യേക കമ്മറ്റിക്കാർ പെരുന്നാളേറ്റുന്നിടത്ത് അകളപ്പലേക്കൽ പൈലയും കൊടും വന്ന് സംബന്ധിക്കുന്ന ദൈവം മക്കളെ, ഒരാൾ പെരുന്നാളേറ്റെങ്കിലും മറ്റുള്ളവർ ഓഹരി കൊടുത്തുകൊള്ളണം. വഴിപാടിടുമ്പോൾ 1000, 500, 100 ഒക്കെ ഇട്ട് അനുഗ്രഹം പ്രാപിച്ചു കൊള്ളണം. ഇപ്പോൾ ആളുകളുടെ കയ്യിൽ അതിനൊക്കെയും വകയുണ്ടാകുമില്ലെങ്കിൽ വായ്പ മേടിച്ചു. ദൈവമായ കർത്താവ് നിങ്ങളെയും നിങ്ങൾ പുറപ്പെട്ടു വന്ന ഭവനങ്ങളെയും ഈ ദേശത്തെയും പരിശുദ്ധന്മാരായ പത്രസ്വരസീയന്മാരുടെ പരിശുദ്ധനായ യാഗവൃതനായുടെ വിലയേറിയ മധ്യസ്ഥത കേട്ട് വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.